മേക്ക് ടൈം ടു സീ ദ വേൾഡിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് എന്താ പറയുക, നമ്മുടെ ഹാഷ് ഇന്ത്യ അഗെയിൻസ്റ്റ് പ്രൊപ്പഗണ്ട എന്ന് പറയുന്ന സംഭവത്തെ കുറിച്ചാണ് ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, രണ്ട് ദിവസം മുന്നേ നമ്മുടെ റിഹാന ഒരു ട്വിറ്ററിൽ ഒരു പോസ്റ്റ് ഇട്ടു. അതായത് ആ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു, വൈ ആർ എൻ ബി ടോക്കിംഗ് അബൌട്ട് ദിസ്, അതായത് എന്തുകൊണ്ട് നിങ്ങൾ 80 ദിവസമായി നടക്കുന്ന ഫാമേഴ്സ് പ്രൊട്ടസ്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞ് റിഹാന ഒരു പോസ്റ്റ് ഇട്ടു. അതിനുശേഷം അതിന്റെ താഴെ ഒരു ലിങ്ക് ഉണ്ടായിരുന്നു, ഒരു ലിങ്ക് റിഹാന പോസ്റ്റ് ചെയ്തിരുന്നു, ഇന്ത്യ കട്ട്സ് ഇന്റർനെറ്റ് അറൌണ്ട് ന്യൂഡൽഹി ഹാസ് പ്രൊട്ടസ്റ്റിംഗ് ഫാമേഴ്സ് ക്ലാഷ് വിത്ത് ദ പോലീസ്. ഒരു ഫാമേഴ്സിന്റെ പിക്ചറും ഇങ്ങനെ ഒരു വൈ ആർ ബി ടോക്കിംഗ് അബൌട്ട് ദിസ് എന്ന് പറഞ്ഞൊരു ട്വിറ്ററിൽ ഹാഷ് ഫാമർ പ്രൊട്ടസ്റ്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടായിരുന്നു ഒരു റിഹാനയുടെ പോസ്റ്റ്. ആ റിഹാനയുടെ പോസ്റ്റിനെ അനുകൂലിച്ചുകൊണ്ട് നമ്മുടെ ഒരുപാട് ആക്ടിവിസ്റ്റുകളായ ഗ്രെട്ട തൻബർഗ്, മീന ഹാരിസ് എന്നിവരെല്ലാം തന്നെ ഫാമേഴ്സിനെ പ്രൊട്ടസ്റ്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടായിരുന്നു അവരുടെ പോസ്റ്റുകൾ. ഇതായിരുന്നു അവരുടെ പോസ്റ്റ്. അപ്പോൾ അതിനുശേഷം നമ്മുടെ പ്രമുഖരായ നമ്മുടെ സെലിബ്രിറ്റീസായ നമ്മുടെ ക്രിക്കറ്റിലെ ദൈവം സൂചിപ്പിക്കുന്ന സച്ചിൻ, എന്താ പറയുക, പിന്നെ നമ്മുടെ സെലിബ്രിറ്റീസായ അക്ഷയ് കുമാർ, സൈന നെഹ്വാൾ, അതായത് കങ്കണ റണാവത്ത്, അങ്ങനെ ഒരുപാട് ആളുകൾ ഇതിനെ ഹാഷ് ഇന്ത്യ എഗെയിൻസ്റ്റ് പ്രൊപ്പഗണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ട്വിറ്ററിൽ മറ്റുള്ള പോസ്റ്റുകൾ ഇട്ടു. അപ്പോൾ പോസ്റ്റ് എന്തും ആകട്ടെ, അപ്പോൾ നമുക്ക് ആ പോസ്റ്റിലേക്ക് കടക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതായിരിക്കും. അപ്പോൾ വീഡിയോ ഫുള്ള് മുഴുവനായിട്ട് കാണുക, സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ട്വിറ്ററിൽ നമുക്ക് ഒരുപാട് പോസ്റ്റുകളാണ്. നമുക്ക് ആദ്യത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് സച്ചിൻ്റെ പോസ്റ്റാണ്. സച്ചിൻ്റെ പോസ്റ്റ് ഇങ്ങനെയാണ്, ഇന്ത്യ സോവറിനിറ്റി കനോട്ട് ബി കോംപ്രമൈസ്ഡ്, എക്സ്റ്റേണൽ ഫോഴ്സസ് ക്യാൻ ബി സ്പെക്ടേറ്റേഴ്സ് ബട്ട് നോട്ട് പാർട്ടിസിപ്പൻസ്, Indians know India and should decide for India. Let's remain united as a nation. എന്ന് പറഞ്ഞ ഒരു ഹാഷ് ഇന്ത്യ ടുഗെദർ, ഹാഷ് ഇന്ത്യ എഗെയിൻസ്റ്റ് പ്രൊപ്പഗണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഹാഷ് ടാഗ് ഇട്ടുകൊണ്ടാണ് സച്ചിൻ്റെ പോസ്റ്റ്. അതിനുശേഷം ഒരുപാട് സെലിബ്രിറ്റീസ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അക്ഷയ് കുമാർ ഇട്ടു, സൈന നെഹ്വാൾ ഇട്ടു, ഒരുപാട് ആളുകൾ ഇതിനെ എഗെയിൻസ്റ്റ് ചെയ്ത് ഫാമേഴ്സിന് ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്തുകൊണ്ടായിരുന്നു പോസ്റ്റുകൾ ഇട്ടത്. അപ്പോൾ അവർ ഇട്ട പോസ്റ്റുകൾ എന്തുമാകട്ടെ, അവരുടെ നിലപാടാണ് അതിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. എല്ലാവർക്കും അവരവരുടേതായ അഭിപ്രായങ്ങൾ പറയാം. അപ്പം എൻ്റെ ഒരു നിലപാട് എന്ന് പറയുന്നത്, എന്താ പറയുക, ഇത്രയും സെലിബ്രിറ്റീസ് ഹാഷ് ഇന്ത്യ എഗെയിൻസ്റ്റ് പ്രൊപ്പഗണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇട്ടത് എന്തായാലും ഞാൻ അത് യോജിക്കുന്നില്ല. കാരണം അവർ പറയുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇത്രയും വലിയൊരു പ്രക്ഷോഭം നടക്കുമ്പോൾ പുറത്തു നിന്ന് ആർക്കും ഇതിനെക്കുറിച്ച് പറയാൻ പാടില്ല, ഇതിനെപ്പറ്റി പറയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ സെലിബ്രിറ്റീസ് എല്ലാം തന്നെ പറഞ്ഞത്. കാരണം നമ്മൾ മലയാളികൾ, നമ്മൾ ഇന്ത്യക്കാർ പുറത്ത്, അതായത് അങ്ങ് അമേരിക്കയിൽ അങ്ങനെ ജോർജ് ഫ്ലോയ്ഡിൻ്റെ ഒരു കറുത്ത വർഗ്ഗക്കാരൻ മരിച്ചപ്പോൾ നമ്മൾ അതിനെ വളരെ സങ്കടം സൂചിപ്പിക്കുന്ന രീതിയിൽ പോസ്റ്റുകൾ നമ്മൾ ഇട്ടിരുന്നു. അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഒരുപാട് പോസ്റ്റുകൾ നമ്മുടെ സോഷ്യൽ മീഡിയ എല്ലാം ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊരു സംഭവം നമ്മൾ 80 ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്ന കാർഷിക പ്രശ്നം നടക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പുറത്തു നിന്ന് ആളുകൾ ഇടുമ്പോൾ അത് ഒരിക്കലും തെറ്റല്ല, അത് അവരുടെ അവകാശമാണ്, അവർ അത് കിട്ടും, അത്രയേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു നിലപാടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ മേക്ക് ടൈം ടു സീ ദ വേൾഡിലെ ഈ പ്രാവശ്യത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് എന്താ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വൈഭവ് സൈനിങ് ഓഫ്.